ലിക്കർ ഡ്രിങ്കിങ് ഈസ് ഇഞ്ചുറിസ് ടു ഹെൽത്ത്. മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരം. കാലത്ത് ഞാൻ കള്ളെടുത്ത് പോയി ഷാപ്പിൽ അളവ് കഴിഞ്ഞ് വന്നേക്കണേ. If you are new to this channel, please subscribe. ഹലോ ഗായ്സ്, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഗായ്സ്, അപ്പോൾ ഇന്നെന്ന് പറഞ്ഞാൽ നമ്മൾ പറമ്പിൽ വന്നേക്കാണ്, വേറൊരു പുതിയൊരു കാഴ്ച കാണിക്കാൻ വേണ്ടിയാണ് നമ്മൾ വന്നേക്കുന്നത്. തെങ്ങിൽ ചെത്തുന്നുണ്ട്, അപ്പോൾ അതിൻ്റെ കുറച്ച് കാഴ്ച കാണിക്കാൻ വേണ്ടിയാണ് നമ്മളിന്ന് വന്നേക്കുന്നത്. മേലെ കയറാൻ വേണ്ടി ഓരോരോ സ്റ്റെപ്പ് സ്റ്റെപ്പ് ഇങ്ങനെ കെട്ടി കെട്ടി വെച്ചിട്ടുണ്ട്. പിന്നെ അത് മാത്രമല്ല, ഇവിടെ ഒരു നമ്പർ കാണാം ഞങ്ങൾക്ക്. ആ നമ്പർ എന്ന് പറഞ്ഞാൽ എക്സൈസ് വകുപ്പ് വന്നിട്ട് ഇവിടെ ഓരോ നമ്പർ ഇട്ട് കൊടുത്തേക്കണം. ഇതെല്ലാം നമ്മുടെ സർക്കാരിൻ്റെ അബ്കാരി നിയമപ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഇതിൽ ചെത്തുന്ന ആൾക്ക് ലൈസൻസ് വേണം. പിന്നെ അത് മാത്രമല്ല, ഓരോ തെങ്ങിനും രജിസ്റ്റർ ചെയ്യണം. അപ്പോൾ അവർ വന്നിട്ട് ഓരോ നമ്പർ ഇട്ട് കൊടുക്കും. നിയമപരമായി മാത്രമേ ലൈസൻസ് ഉള്ളവർക്ക് മാത്രമേ ചെത്താൻ പറ്റുള്ളൂ. ഇവിടെ ചെത്തുന്ന ആൾക്കും ലൈസൻസ് ഉള്ളതും എല്ലാം കറക്റ്റായിട്ടുള്ളതാണ്. അതുകൊണ്ട് മാത്രമാണ് നമുക്ക് ഒരിക്കലും അങ്ങനെ ചെത്താൻ പറ്റത്തില്ല. ദൈവമേ, ലൈസൻസ് ഉള്ള തെങ്ങാണ്. അപ്പം ഞാൻ പണി ആരംഭിക്കുകയാണ്. ഏറ്റവും നല്ല ഉയരമുള്ള തെങ്ങാണ്. മഴയത്ത് കഷ്ടപ്പാടാണ്, കാണുന്നുണ്ടല്ലോ അത്. ജീവിക്കാനുള്ളൊരു തത്രപ്പാട്. ദൈവമേ, കയറി കിട്ടാനാണ് പാട്. ചെത്തുകാരൻ്റെ ജീവിതം എന്ന് പറഞ്ഞ ഇതാണ്. മഴയില്ല, വെയിലില്ല, മഞ്ഞില്ല, ഇടികുടുക്കം, എല്ലാം ബാധകമാണ്. ഇത് കൊറോണക്കാലം. കൊറോണക്കാലത്ത് സർക്കാരിൻ്റെ നിർദ്ദേശപ്രകാരം തെങ്ങ് ഞാൻ നിർത്തിവെച്ചിരിക്കുകയായിരുന്നു രണ്ട് മാസത്തോളം. പിന്നീട് ഇപ്പം പുനരാരംഭിച്ചിട്ട് ഒരു മൂന്നാഴ്ച അത്ര ആയിട്ടുള്ളൂ. അപ്പോൾ ചെത്താതിരുന്ന കാലത്ത് ആ കൊലയൊക്കെ അതേ പൊട്ടി വിരിഞ്ഞ് അതേ വെള്ളക്കൊക്കെ കണ്ട ഇത് പാഴായിപ്പോയതാണ്. ഇതാണ് തെങ്ങിന് ഞാൻ പാട്ടക്കാശ് കൊടുത്തുകൊണ്ടിരിക്കുന്നതാണ്. കാരണം പാട്ടം കൊടുത്തില്ലെങ്കിൽ ചെത്താതിരുന്ന കാരണം പറഞ്ഞുകൊണ്ട് തെങ്ങുടമ എനിക്ക് തെങ്ങ് വിട്ടു തരില്ല. അപ്പം അത് കാരണം ചെത്താത്ത കാലത്ത് ഞാൻ പാട്ടം കൊടുത്തുകൊണ്ടിരുന്നു. അതെ, എൻ്റെ ഈ മാട്ടങ്ങളെല്ലാവരും കാലിയാണ്. ഇതേ ഒരു മാട്ടം കാലി, ഇപ്പുറത്തെ ഒരു മാട്ടം കാലി എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊറോണ കാലത്ത് നിർത്തിയിട്ട് പിന്നെ എനിക്ക് ചെത്താൻ പറ്റിയില്ല. അതുകൊണ്ട് ഞാൻ ആ മാട്ടം വീണ്ടും ഉപയോഗിക്കുന്നില്ല. അതെ, ഇതാണ് തെങ്ങിൻ്റെ കൊര, ചൊട്ട എന്ന് നമ്മൾ പറയുന്നത്. ഇതിൽ നിന്നാണ് കള്ള് കിട്ടുന്നത്. അപ്പോൾ ഇത് പാകമായിട്ടില്ല. ഇത് പാകാവാൻ ഇനിയും ചുരുങ്ങിയത് ഒരു 10 ദിവസമെങ്കിലും പിടിക്കും. അപ്പോഴത്തേക്ക് ഇത് പാകായാലേ കള്ളിന് തല്ലിയെടുക്കാൻ നമുക്ക് പറ്റുള്ളൂ, അല്ലെങ്കിൽ കള്ള് കിട്ടാതെ പോകും. അപ്പോൾ അത് കാരണം അതിനങ്ങനെ നിർത്തിയൊക്കെയാണ്. അപ്പോൾ അതെ, കാലത്ത് ഞാൻ കള്ളെടുത്ത് പോയി ഷാപ്പിൽ അളവ് കഴിഞ്ഞ് വന്നേക്കണേന്. 4:30 എഴുന്നേറ്റാണ് എത്താൻ പോകും. അതിനുശേഷം കള്ളെടുത്ത് വന്ന്, അപ്പോൾ കള്ള് പിന്നിപ്പം അതിനകത്ത് ഉണ്ടാവില്ല. കാരണം ഇപ്പോൾ 9 മണി കഴിഞ്ഞിട്ടുള്ളൂ. അപ്പോൾ രാവിലെ കള്ള് വീണ് കൊടുക്കുന്നേ ഉള്ളൂ. പിന്നെ കൊറോണക്കാരം അതിൻ്റെ ഒരു മാട്ടം മാറ്റി വെച്ചിട്ട് പുതിയ രീതി ഞാനൊന്ന് പരീക്ഷിച്ചേക്കാണ്. ഒരു കുപ്പി എടുത്താണ്, കുപ്പിയിലാണ് ഇപ്പോൾ കള്ള് ശേഖരിക്കുന്നത്. മാട്ടത്തിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കള്ള് വീണിട്ടൊരു പുളിയുണ്ട്, പിന്നെ വീഴാൻ ഒരു താമസം നേരിടുന്നു. കുപ്പിയാവുമ്പോൾ ഒരു പരീക്ഷണാർത്ഥം ചെയ്തിട്ട് വലിയ കുഴപ്പമില്ല. അതെ, കള്ളിപ്പ് ഇതിനകത്ത് വീണിട്ടുണ്ട്. അതെ, കാണാമല്ലോ, കണ്ടോ? അപ്പോൾ കുപ്പിയാണ് ഈ കുപ്പി. ഇതേ ഇതിൻ്റെ ഈ വശം ഇങ്ങനെ കട്ട് ചെയ്ത് ഇതിങ്ങനെ ഇറക്കി വെച്ച് കഴിഞ്ഞാൽ സുഖമായിട്ട് കള്ള് വീഴും. പിന്നെ പാറ്റകളോ പല്ലിയോ അങ്ങനെ ഒരൈറ്റവും ഇതിനകത്ത് വീഴില്ല. അതെ, കാലത്തരിഞ്ഞാണ് അതിൻ്റെ ആ ചെളിയൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് തൂത്തുക. ചെളി എന്ന് വെച്ചതേ ആദ്യം കാണിച്ചുതരാം. അപ്പോൾ പുതിയ ആരംഭത്തെ തുടങ്ങിയത് ഈ ഓല അങ്ങോട്ട് മാറ്റിക്കളയും. അപ്പോൾ എല്ലാ ദിവസവും ഓല ഉച്ച കയറുന്ന സമയത്ത് മാറ്റണം. പകരം നമ്മൾ പുതിയത് മുറുക്കണം. അതെ, ഇപ്പോൾ പുതിയ ഓല ഞാൻ മുറുക്കുകയാണ്. നല്ല ടൈറ്റായിട്ട് മുറുക്കണം. കാരണം കള്ള് മറ്റുള്ള വസ്തു കൂടെ താഴെ പോകരുത്, ഊർന്ന്. അതിനാണ് ഇത്രയ്ക്കും ബലവത്തായിട്ട് മുറുക്കുന്നത്. അതെ, അപ്പോൾ ബലവത്തായിട്ട് അത് മുറുക്കി ഇനി ഓല അതിങ്ങനെ മടക്കി കൊടുക്കും. ഇത് കള്ള് വിടാനുള്ള ചാലാണിത്. അപ്പോൾ ആ ചാലത്, ഇതാണ് ചെത്തന കത്തി.
കണ്ടു കാണൂല, 2500 രൂപയാണ് ഈ സാധനത്തിൻ്റെ വില. അപ്പോൾ ഇതുപയോഗിച്ചാണ് ചെത്തുന്നത്. ഇതേ പോലെ അതിങ്ങനെ മുറിച്ച് കൊടുക്കും. ഇതേ ഇത് കളയും, ഇതൊന്ന് വെടിപ്പാക്കിയതേ. ഇനി പോലെ അരിയുകയാണ് ഞാൻ. നല്ല പാങ്ങിന് അരിയണം, ഭംഗിയായിട്ട് അരിയണം, കറ വീഴാൻ പാടില്ല. ഒരുപാട് ശ്രദ്ധിക്കാനുണ്ട് ഇതിനകത്തൊക്കെ. ഇതേ അരിഞ്ഞ് കഴിഞ്ഞ് അരി മൂലയ്ക്ക് ഒന്ന് ക്ലീനാക്കി ഇത് തുടച്ച് കത്തി ഞാൻ കൂട്ടിലേക്ക് ഇട്ട്. അതെ, ഇനിയാണ് ചെളി. നോക്ക്, ഇതാണ് ചെളി. അതെ, ഇത് കുറച്ച് തോണ്ടിയെടുക്കും. കല്ലും ഇതൊന്നും ഉണ്ടാവില്ല, ചെളി നൈസായതാണത്. നോക്ക്, ഇത് ഇതിൻ്റെ സുഷിരങ്ങൾ അടയ്ക്കാനായിട്ട് ഇങ്ങനെ തേച്ച് കൊടുക്കും. അല്ലെങ്കിൽ കള്ള് ഈ കൊലയുടെ ഈ ഗ്യാപ്പിലൂടെ കൊലയ്ക്കുള്ളിലേക്ക് ഇറങ്ങി മഠത്തിലേക്ക് വീഴില്ല. അപ്പോൾ അങ്ങനെ സംഭവിക്കാതിരിക്കാനാണ് ഈ ചെളി തേച്ച് കൊടുക്കുന്നത്. ചെളി തേച്ച് കഴിഞ്ഞിട്ട് ഇതിനങ്ങനെ ചാലിട്ട് കൊടുക്കും ഭംഗിയായിട്ട്. കണ്ടോ? ഇതേ ഇപ്പോൾ ദേ കള്ളിങ്ങനെ ഒഴുകണണ്ട, സുഖമായിട്ട് കാണാമല്ലോ. ഇതേ ഞാൻ ഇതേ കയ്യിൽ വാങ്ങിച്ച് കാണിച്ചു തരാം, കള്ള് വീണ മാതൃക. ഇതേ നോക്ക്, കണ്ടോ? ഇതേ തുള്ളി തുള്ളിയായിട്ട് എൻ്റെ കയ്യിലേക്ക് വീഴുന്നുണ്ട്, നല്ല ഭംഗിയായിട്ട്. ഇതിപ്പോൾ ആ ചെളി ഇരിക്കണതിൻ്റെ പേരിലാണ് ആ കളറിങ്ങനെ വന്നേക്കണത്. ഇത്തിരി അങ്ങോട്ട് ഈ കള്ള് വീണ് കഴിഞ്ഞാൽ പിന്നെ ചെളിയുടെ കളറ് മാറി പൂർവാധികം നല്ല തുമ്പപ്പൂ പോലെ കള്ള് വീഴും. ഇനി എന്തേ കുപ്പി വെച്ചത് അടയ്ക്കുകയാണ്. ഇപ്പോൾ ഇതേ മൂടി. ഇനി കള്ളിനകത്ത് ഭംഗിയായിട്ട് വൈകുന്നേരം വരെ ഇങ്ങനെ വീണുകൊണ്ടിരിക്കും. ഇനിയിപ്പോൾ ഇതേ ഈ ഇച്ചേ പാറ്റേ അതൊന്നും കയറാതിരിക്കാൻ ഞാനൊന്ന് അടയ്ക്കണേ തന്നെയല്ല, മഴ പെയ്യുന്നുണ്ട്. അപ്പോൾ മഴ കൊണ്ടുകൊണ്ടാണ് ഞാൻ ഈ പണിയെടുക്കുന്നത്. അപ്പം അതും തന്നെയല്ല, ഇനി ഇതേ കാറ്റ് വന്നു കഴിഞ്ഞാൽ കുപ്പി പറന്നു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് ഞാൻ കെട്ടിവെക്കുകയാണ്. പരീക്ഷണാർത്ഥമാണോ ഞാൻ ഈ കുപ്പി വെച്ചിരിക്കുന്നത്. പക്ഷേ എന്നാലും കള്ളിന് മാട്ടത്തിൽ വീഴുന്നേക്കാളും രുചി തോന്നുന്നുണ്ട്, നല്ല മധുരമുണ്ട് കള്ളിന്. അപ്പോൾ മാട്ടം തന്നെ നിലവിലുണ്ട്. കാരണം ഇനിയിപ്പോൾ ഇതിൻ്റെ വീഴ്ചയിൽ കുറവ് സംഭവിക്കുകയാണെങ്കിൽ പഴയതുപോലെ ഞാൻ മാട്ടം തന്നെ എടുത്തു വയ്ക്കുക. എല്ലാ തെങ്ങിനും ഇല്ല, ഈ ഒരു തെങ്ങ് മാത്രം പരീക്ഷണത്തിന് ഞാൻ എടുത്തു വച്ചേക്കണത്. ഇനി മറ്റുള്ള തെങ്ങിന് എല്ലാത്തിനും മാട്ടം തന്നെയുണ്ട്. കൊറോണ സമയത്ത് നിർത്തി കള്ള് കിട്ടിയിരുന്ന തെങ്ങിൻ്റെ ചൊട്ടയാണിത്. നോക്ക്, കണ്ടോ? ഒരുപാട് കള്ള് കിട്ടിയിരുന്ന അരിഞ്ഞ് ഈ കട വരെയും അരിയാമായിരുന്നു. ഇത്രയും വരെയും കള്ള് കിട്ടും ഇതിങ്ങനെ. പക്ഷേ കൊറോണ കാലത്ത് നിർത്തേണ്ടി വന്നതിൻ്റെ പേരിൽ പിന്നെ അരിയാൻ പറ്റിയില്ലല്ലോ. അതേ മാട്ടം ഞാൻ അതിൽ നിന്ന് ഊരിയെടുത്ത് ഞാൻ നിർത്തിക്കളഞ്ഞു. ഒരുപാട് നഷ്ടങ്ങളുണ്ടായി. 49 ദിവസം ഞാൻ വെറുതെ അങ്ങനെ ഇരുന്നു. ഇതേ ഇന്ന് റൗണ്ട് ചെയ്ത് അപ്പോൾ ഒരു കൊല അരിഞ്ഞ്. ഇതേ രണ്ടാമത്തെ കൊല അരിയാൻ പോവുകയാണ്, മഴ വരെയാണ്. അപ്പോൾ അതും ഇതും അതുപോലെ കുപ്പിയാണ് വെച്ചിരിക്കുന്നത്. ഇതേ കെട്ടി വെച്ചിരിക്കുകയായിരുന്നു, ഞാൻ പറഞ്ഞല്ലോ. ഇതേ ഇതെടുക്കുകയാണ്. എന്തേ കുപ്പിയെടുത്തേ കള്ളുണ്ട് ഇതിൽ, കണ്ടല്ലോ. കണ്ട കള്ളുണ്ട്. ഇപ്പോൾ രാവിലെ എന്ന് വെച്ചാൽ ഒരു 2 മണിക്കൂർ ആയിട്ടുള്ളൂ. അപ്പോൾ കള്ള് ഇത്ര വീഴുള്ളൂ. ഇനിയും കിടക്കണ 22 മണിക്കൂർ, 24 മണിക്കൂറിനുള്ളിലാണ് നമ്മൾ കള്ളെടുക്കുന്നത് ഒരു ദിവസം. അപ്പോൾ അതെ ഇതുമത്തെ ചെളി ആദ്യം പുരട്ടിയിരുന്ന ചെളി ഉണ്ടായിരുന്നു, അതെന്തിങ്ങനെ തൂത്ത് കളയാണ്. ഇനിയാണ് ഇതിൻ്റെ മെയിൻ പണി എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊല തല്ലി പാകപ്പെടുത്തണം. അതെ കാല് നോക്കി, ഇത് ഒരു പൂത്തിൻ്റെ കാലാണ്. വെട്ടുകാരേന്ന് ഇറച്ചി വെട്ടുകാരേന്ന് ഞാൻ വാങ്ങിയത്. ചുരുങ്ങിയതൊരു 35 വർഷത്തെ പഴക്കമെങ്കിലും കാണും ഈ കാലിന്. ഇത് ഉപയോഗിച്ചാണ് കൊല തല്ലി പാകമാക്കി എടുക്കുന്നത്. ഇതേ ഇപ്പോൾ ഞാൻ തല്ലാൻ പോവുകയാണ്. അപ്പോൾ കണ്ടോ, കൊല ഇതേ തുടച്ച് നല്ല പാങ്ങിനാക്കി ഇതേ പതുക്കെ ഇതിങ്ങനെ തല്ലി കൊടുക്കും. കണ്ടോ, ഇതാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള കാര്യം. ഇതിൻ്റെ തല്ലിൻ്റെ പാകമനുസരിച്ചാണ് തെങ്ങിൽ നിന്ന് കള്ള് കിട്ടുന്നത്. ഇതിലൊരു പാകപ്പിഴ വന്നു കഴിഞ്ഞാൽ കള്ളില്ലാതെ പോകും. ഈ കൊല ഒട്ടുമില്ലാതെ വെറുതെ നമ്മൾ അരിഞ്ഞ് തീർക്കേണ്ടി വരും, അല്ലെങ്കിൽ വിട്ട് കളയേണ്ടി വരും കള്ള് കിട്ടാതെ. അപ്പോൾ കൊല തല്ലുമ്പോൾ എപ്പോഴും നല്ല പാങ്ങിന് ശ്രദ്ധയോടെ നല്ല ചിട്ടയോടെ വേണം ഇത് തല്ലി റെഡിയാക്കാൻ. ഇതിനകത്തന്നെ ചെറിയൊരു വീഴ്ച മതി. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ള തൊഴിലുമാരല്ല ഇത്, പ്രകൃതിയെ മാത്രം ആശ്രയിച്ചിട്ട് ഉള്ള ഒരു തൊഴിലാണിത്. പ്രകൃതിയുടെ മാറ്റങ്ങൾക്കനുസരിച്ച് ഇതിൻ്റെ വീഴ്ചകളിലൊക്കെ കുറവും കൂടുതലും ഏറ്റക്കുറച്ചിലുകൾ വരും. തന്നെ വല്ല കള്ളിൻ്റെ രുചിയിലും ഒരുപാട് വ്യത്യാസം വരും. പക്ഷേ ഈ കള്ളെന്ന് പറയുന്നത് പഞ്ചരസം ഉണെന്നാണ് എൻ്റെ ആശാൻ പറഞ്ഞു തന്നേക്കണത്. അതായത് 5 രസങ്ങൾ. എന്ന് വെച്ചാൽ 5 രസം എന്ന് പറയുമ്പോൾ എരിവില്ല കേട്ടോ, എരിവ് ഒഴിച്ചിട്ട് പുളിയുണ്ട്, മധുരമുണ്ട്, കയ്പ്പുണ്ട്, ചവർപ്പുണ്ട്, പിന്നെ ഇതെല്ലാം കൂടി ചേർന്ന ഒരു രുചി അതുമുണ്ട്. അതാണ് കള്ളിൻ്റെ രുചി. അത് പ്രകൃതിക്കനുസരിച്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല വെയിലാണ് ചിലപ്പോൾ കള്ളിന് നല്ല പുളിയായിരിക്കും. കാരണം ചൂടിൻ്റെ കാഠിന്യം കൊണ്ടാണ് ആ പുളി വരുന്നത്. അതെ
തല്ല് ഞാൻ നിർത്താൻ പോവുകയാണ്. അപ്പം ഇതിന് തല്ലെന്ന് പറയണത് ഇതിനും ഉണ്ട് ഒരു കണക്ക്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ദിവസവും കൊല തീരുന്നവരെയും ഇത് തല്ലൂല. ഇപ്പോൾ കള്ളു വീഴാൻ പ്രാപ്തിയായെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തല്ല് നിർത്തും. അതുവരെ അത് എത്ര ദിവസം എങ്ങനെയാണെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ തെങ്ങിൻ്റെ കൊലയുടെ മുഖത്ത് നോക്കിയാലും നമുക്കറിയാൻ കഴിയും വീഴ്ച കള്ളിഞ്ഞ് വീഴുമോ എങ്ങനെയാണെന്ന്. അപ്പോൾ ഇത് ഈ ഓലയുണ്ട് എടുത്ത് മാറ്റാണ്. ഇനിയിപ്പോൾ ഏറെ കുറേ ഇതിൻ്റെ തല്ല് മതിയായിട്ടുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ തല്ല് മതിയായെന്ന് അറിയാനായിട്ട് ഒന്നുകിൽ നമ്മൾ അരിയുമ്പോൾ തുളി നല്ലോണം നടുവിൽ തന്നെ തുളിച്ച് മറിയും. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും തല്ല് കൊണ്ടായിട്ടുണ്ടെന്ന്. ഒന്ന്, രണ്ടാമത് എന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ തൊട്ട് വൈകുന്നേരം വരെയുള്ള വീഴ്ചയും രാത്രി വീഴുന്ന കള്ളിൻ്റെ അളവും രണ്ടും തമ്മിൽ ഒരുപാട് വ്യത്യാസം വരുന്നത്. അപ്പോൾ ഓല മുറുക്കേണ്ട നേരത്തെ കാണിച്ച മാതിരി തന്നെയാണ് ഇതിൻ്റെ ഓല ഇങ്ങനെ മുറുക്കി കൊടുക്കുകയാണ്. ഇതേ ഇത് നല്ല ടൈറ്റിൽ മുറുക്കണം. പിന്നെ ഈ കൊല നമ്മൾ തല്ലും ഇത് പൊട്ടിപ്പോകാതെ വളരെയധികം ശ്രദ്ധിക്കണം. കണ്ട പൊട്ടിട്ടൊന്നുമില്ല. അപ്പോൾ പൊട്ടാതിരിക്കാൻ ഞാനിത് ഇത് ഞങ്ങൾ തിരുക്കുന്ന് പറയും. പ്ലാസ്റ്റിക്കിൻ്റെ വള്ളിയാണിത്. വള്ളി ഇങ്ങനെ അടുപ്പിച്ചടുപ്പിച്ച് ഇങ്ങനെ ഞങ്ങൾ ഇട്ട് കൊടുക്കും. എന്ന് വെച്ചാൽ പൊട്ടിപ്പോയി കഴിഞ്ഞാൽ പിന്നെ തല്ല് ഇപ്പം അങ്ങനെ കൊള്ളൂല. പിന്നെ അത് വേട്ടാളെ ദേ മഹാളി എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. ഇതിപ്പോൾ ഇതേ വന്ന് അരങ്ങാൻ കുത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നോക്കി നോക്കി അത് പറക്കണമുണ്ടോ. ഈ സാധനം ഭയങ്കര ഡേഞ്ചറാണിത്. ഇത് കുത്തിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വേഗം തെങ്ങുമെന്നിറങ്ങി ആശുപത്രിയിൽ പോകേണ്ടി വരും. അത്ര സീരിയസ് ആയ ഒരു സാധനമാണ്. വിഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പാമ്പ് കടിക്കണ മാതിരത്തെ അത്രയും കാളകൂടമായ വിഷമാണത്. ആശുപത്രിയിൽ പോകണം. അധികമായിട്ട് രണ്ടോ മൂന്നോ എങ്ങാൻ കുത്തിക്കഴിഞ്ഞാൽ ആൾ തീർന്നു. അതിലൊരു മാറ്റമില്ല, ഒരു സംശയമില്ലാത്തൊരു കാര്യമാണ്. ഞാൻ എന്നെ പല പ്രാവശ്യം ആശുപത്രി കൊണ്ടുപോയിട്ടുണ്ട് ഇതിൻ്റെ കുത്തുകൊണ്ടിട്ട്. അയ്യോ, ഒരു ചുരുങ്ങിയതൊരു 15 മണിക്കൂറെങ്കിലും നമുക്ക് പറയാൻ പറ്റാത്ത അത്ര വേദനയായിരിക്കും. അത് സഹിച്ച് വീണ്ടും പക്ഷേ ഇതിന് പണിയാണെങ്കിൽ നമുക്ക് നിർത്താൻ പറ്റുമോ? വേറെ ആരും ഏൽപ്പിക്കാനായിട്ട് ഇപ്പോൾ ഈ തൊഴിലിൽ നിന്ന് നല്ലൊരു ഭാഗം ആൾക്കാരും പുറകോട്ട് പോയി. അത് കാരണം എന്തേ, ആ ഈച്ചനെ എനിക്ക് കൊല്ലണം. അതെൻ്റെ ഈ തെങ്ങിൻ്റെ കൊലയുടെ മുഖത്ത് വരും. നമുക്ക് വേണമെങ്കിൽ ഒന്ന് നോക്കാൻ വരുമെന്ന്. അത് വരെയാണെങ്കിൽ ഇതേ കത്തിയെടുത്ത് വെച്ചിട്ട് ഇങ്ങനെ ഒറ്റടി കൊടുത്തു കഴിഞ്ഞാൽ ചത്തുപോകും. അതിനെ കൊന്നു കളഞ്ഞില്ലെങ്കിൽ പിന്നീടും പിന്നീടും അത് വന്നുകൊണ്ടിരിക്കും. പക്ഷെ കാണുന്നില്ല, അത് പോയി എന്ന് തോന്നുന്നു. അപ്പം ഞാൻ ഇത് അരിയാൻ പോവുകയാണ്. നോക്കി, അപ്പം ഞാൻ പറഞ്ഞില്ല അരിയുമ്പോൾ അങ്ങനെ അരിയണം. അപ്പം കൊലയുടെ തല്ലിൻ്റെ പാകം അരിയണത് നമ്മളിതേ ഇതിങ്ങനെ അരിഞ്ഞു കഴിഞ്ഞ് കഴിയുമ്പോൾ നല്ല തുമ്പപ്പൂ പോലെ വെളുത്തിരിക്കും. കണ്ടോ, ഓക്കെ. ഇത് നമ്മൾ കയറി വരുന്ന ഇനിയിപ്പം ഇത് പരിഞ്ഞ് നമ്മൾ ചെളി തേക്കുകയാണ്. ചെളി തേച്ചതിന് ശേഷം മട്ടം വെച്ച് ഇറങ്ങിപ്പോയിട്ട് രണ്ടാമത് ഇനി നമ്മൾ വരൂലേ, ഇനി നമ്മൾ വരുമ്പോഴത്തേക്ക് കൊലയുടെ മുഖം നല്ലോണം വെളുത്ത് നല്ല തുമ്പപ്പൂ ഇതേ കണ്ട കള്ളൊഴുകണുണ്ടോ? കള്ളൊഴുകണ കാണാലോ. ഇതേ നല്ലോണം കള്ളൊഴുക. അപ്പോൾ ശരിക്ക് തല്ല് കൊണ്ടതിൻ്റെ ലക്ഷണമാണ് കള്ളിങ്ങനെ നന്നായിട്ട് ഒഴുകുന്നത്. അല്ലെങ്കിൽ എന്ത് ചെയ്യും, ഒരു മന്ദീഭവിച്ചമാരിങ്ങനെ വേണോ വേണ്ടേ വേണോ വേണം അങ്ങനെ ആയിരിക്കും കള്ളൊഴുകുന്നത്. മറിച്ച് തല്ല് കൊണ്ടിട്ടുണ്ടെങ്കിൽ നന്നായിട്ടിങ്ങനെ കള്ളൊഴുകി വരും. തന്നെയല്ലേ കള്ളിൻ്റെ ഈ കൊലയുടെ മുഖം നല്ല തുമ്പപ്പൂ പോലെ വെളുത്തിരിക്കുന്നത് കണ്ട കള്ള് വീഴുന്നുണ്ടോ? കണ്ടല്ലോ. ഇതേ എൻ്റെ ഉള്ളം കൈയിലേക്ക് ഇതിങ്ങനെ വീഴും. ആ ഈച്ച വീണ്ടും വന്നിട്ടുണ്ട്, എന്നെ കുത്താനാണ്. അതിനെ കൊല്ലണം. നോക്കട്ടെ, നോക്ക് കള്ള് വീഴുന്നുണ്ട്. ഞാനിപ്പോൾ കുപ്പി വയ്ക്കുകയാണ്. കാരണം ഇത് ഓരോ തുള്ളിയും വിലപ്പെട്ടതാണ്. ഇങ്ങനെ അനവധി തുള്ളികൾ കൂടിച്ചേർന്നാണ് എനിക്ക് അരി മേടിക്കാനായിട്ട് ദൈവം ഒരുക്കി തരുന്നത്. അപ്പം അതുകൊണ്ട് ഞാനതിനതേ മൂടി വെച്ച് ഇനി ഇതിനെ കെട്ടി വയ്ക്കും. ഇപ്പം ഒരു തെങ്ങിൻ്റെ പണി നത്ത് തീരെയാണ്. അപ്പം നല്ല മഴയുണ്ട്. ആ മഴ ഉള്ളതാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് ഓരോന്നിനെ ഏറ്റക്കുറച്ചിലൊരു സമയമുണ്ട്. ആ സമയത്തിനനുസരിച്ച് നമ്മൾ പണിയെടുക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ തുളി ഇത് ഇപ്പം നമ്മളിപ്പോൾ കണ്ടല്ലോ തുളി ഇങ്ങനെ വീണുകൊണ്ടിരിക്കുന്നത് കള്ളിങ്ങനെ. ആ വീഴുന്ന ഒരു പരിധി കഴിഞ്ഞാൽ നിന്നു പോവും. അപ്പോൾ ആ നിൽക്കണ സമയം കൊണ്ട് രണ്ടാമതും വീണ്ടും നമ്മളിതിനെ കയറി വരണം. തെങ്ങിൽ കയറി വന്നിട്ട് വീണ്ടും നമ്മൾ പണിയെടുക്കണം, അല്ലെങ്കിൽ വീഴ്ച ഉണ്ടാവില്ല. അപ്പം മഴയാണെന്ന് പറഞ്ഞാൽ നമ്മൾ കയറി നിന്ന് ഒരുപാട് ലേറ്റായി കഴിഞ്ഞാൽ വീഴ്ചയിൽ കുറവ് വരും, ഉൽപ്പാദനത്തിൽ കുറവ് വരും. അപ്പം നാളെ അളക്കുമ്പോൾ എനിക്ക് കള്ളിൽ കുറവ് വരും, പൈസ ഉണ്ടാവില്ല. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തൊഴിലിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും മുതലാളിക്ക് മുതൽ മുടക്കില്ലാത്തൊരു തൊഴിലാണത്. നമ്മൾ എന്തെങ്കിലും ഒരു വ്യവസായ സ്ഥാപനങ്ങളൊക്കെ തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്യാപിറ്റൽ മൂലധനം എന്ന് പറഞ്ഞൊരു സാധനം വേണം. ഇത് മുതലാളിക്ക് ആ മൂലധനം എന്ന് പറഞ്ഞൊരു സാധനം വേണ്ട. തെങ്ങ് കണ്ടെത്തുന്നതും അത് തെങ്ങ് ഒരുക്കി കള്ളുണ്ടാക്കി കൊണ്ടുവന്ന് അളന്ന് കൊടുത്താൽ മാത്രമേ ഞങ്ങൾക്ക് മുതലാളിക്ക് കൂലി തരേണ്ട കാര്യമുള്ളൂ. ആ അളന്ന് കൊടുക്കുന്ന കള്ളിന് അതും ഇന്നിപ്പോൾ ഞാനിപ്പോൾ ഇന്ന് രാവിലെ കള്ളുണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ആ കൊടുക്കണ നേരത്തെ എനിക്ക് ആ കാശ് കിട്ടില്ല, നാളെ രാവിലെ എനിക്ക് ആ പൈസ കിട്ടുന്നത്. കാരണം ഇന്നിപ്പോൾ നമ്മൾ കൊടുത്ത കള്ള് അവർ കൊണ്ടുപോയി വിറ്റ് ആ കാശ് മേടിച്ച് അവരുടെ എല്ലാം വിഹിതങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം ബാലൻസ് ഉള്ള പൈസയാണ്. ബാലൻസ് ഉള്ളതെന്നല്ല, 33 രൂപയാണ് എനിക്ക് ഒരു ലിറ്റർ കള്ളിന് തരുന്നത്. അപ്പോൾ എത്ര കള്ളളക്കുന്നുവോ അതിനനുസരിച്ചായിരിക്കുള്ളൂ എനിക്ക് പൈസ കിട്ടുന്നത്.
പത്ത് ലിറ്റർ കള്ള് കളഞ്ഞു കഴിഞ്ഞാൽ 330 രൂപ കിട്ടും എനിക്ക്. പിന്നെ ഡി ഉണ്ട് 157 രൂപ അത് കിട്ടും. അല്ലാതെ വേറെ ആനുകൂല്യങ്ങൾ പിന്നെ മറ്റുള്ള ചെറിയ ചെറിയ ആനുകൂല്യങ്ങൾ ഉണ്ട്, അതില്ലാന്ന് പറയണില്ല. പക്ഷേ എന്ന് വെച്ചാൽ പഴയതുപോലുള്ള ആനുകൂല്യങ്ങളൊന്നും ഇപ്പം ലഭിക്കാറില്ല. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിത്യാഭ്യാസിമാരത് എടുക്കുകയാണ്. നിർത്തിയിട്ട് വേറെ തൊഴിലിപ്പോൾ ഒരു നല്ലൊരു തൊഴിൽ കണ്ടെത്താനുള്ള ഒരു ബുദ്ധിമുട്ട് തന്നെയല്ല ഇത് എന്ന് വെച്ചാൽ. ഒരുപാട് വിശ്രമമുള്ളൊരു തൊഴിലാണിത്. പിന്നെ ആരെയും ആശ്രയിക്കേണ്ടതായത്ത ഒരു തൊഴിൽ. അതൊക്കെ കാരണം പിന്നെ മറ്റുള്ളവരാരും കാല് പിടിക്കണ്ട, സ്വന്തമായിട്ട് എൻ്റെ ഇഷ്ടത്തിന് എൻ്റെ സൗകര്യം പോലെ എനിക്ക് പണിയെടുക്കാം, ചോദ്യം ചെയ്യാൻ ആളില്ല. പിന്നെ ഉൽപ്പന്നം ഉണ്ടാക്കാനുള്ള ഒരു കഴിവുണ്ടാവുക എന്നുള്ളത് ഏറ്റവും പ്രധാനം. അപ്പോൾ ഇതേ കണ്ടല്ലോ, കണ്ട കൊറോണ കാലം എനിക്ക് ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടാക്കിയ കാലമാണ്. നോക്കി ഈ കൊല ഇതും മച്ചിങ്ങി കണ്ട, ഇതൊക്കെ നന്നായിട്ട് എനിക്ക് കള്ള് കിട്ടുമായിരുന്നു. ഇനിയിപ്പോൾ ഇതേ ഒരാഴ്ച വേണം കഴിഞ്ഞിട്ട് വേണം ഇതേ ഇതിനെ എനിക്ക് മൂന്നാമത്തത്. സാധാരണ ഒരു തെങ്ങിൽ 3 വട്ടം ചിലപ്പോൾ 4 വട്ടം വരെയൊക്കെ വീഴാറുണ്ട്. പക്ഷെ പഴയതുപോലെ കള്ള് വീഴില്ല. പ്രകൃതി കാലാവസ്ഥ മാറ്റമായിരിക്കും അതെ 3-ാമത്തെ വട്ടമാണ് ഈ കാണുന്നത്. ഇതിലൊക്കെ നന്നായിട്ട് കള്ളുണ്ടായിരുന്നതാണ്. കൊറോണ കാലത്ത് നിർത്തിയതിൻ്റെ പേരിൽ പിന്നെ അതനക്കിയില്ല. ഇനിയിപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് 2-ാമത് ഈ കൊലയ്ക്ക് ഈ ഇപ്പോൾ കുപ്പി വെച്ചിട്ടുണ്ട്. ഈ കുപ്പിയിൽ കള്ള് വീഴാൻ വല്ല വീഴ്ചയിൽ വില കുറവോ അങ്ങനെ എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ ഞാൻ വീണ്ടും പഴയതുപോലെ മാറ്റം തന്നെ കയറ്റും. മറ്റുള്ള തെങ്ങിനെയൊക്കെ മാറ്റമുണ്ട്, വലിയ കുഴപ്പമില്ല. എന്നാലും മഴക്കാലം ഒരു ദുരിതപൂർണമായൊരു കാലം തന്നെയാണ്. ഇനിയിപ്പോൾ ഒരു സെപ്റ്റംബർ വരെയും ഈ മഞ്ഞും മഴയും കാറ്റും, ചില നേരത്ത് തെങ്ങിൻ്റെ മുകളിൽ ഇങ്ങനെ കയറിയിരിക്കുമ്പോൾ നല്ല കാറ്റായിരിക്കും. അപ്പോൾ എന്ത് ചെയ്യും, ഇങ്ങനെ കെട്ടിപ്പിടിച്ചതിൻ്റെ മുകളിൽ ഇങ്ങനെ ഇരിക്കും പേടിച്ച്. കാരണം വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. കാരണം പട്ടയമ്മ പിടിച്ച് നമ്മൾ താഴോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പോൾ പട്ട പൊട്ടി താഴെ ആളടക്കം താഴോട്ട് വരും. അപ്പോൾ പേടിച്ചിട്ട് അത് വേറെ എന്ത് ചെയ്യും, ഇത് നമ്മൾ കെട്ടിപ്പിടിച്ചിരിക്കുക മഴ മാറുന്നവരെയും. അങ്ങനെ ഒരുപാട് കഷ്ടപ്പാടുകളും ദുരിതവും ഉണ്ട് തൊഴിലിൽ. ഇനി ഇത് ഇറങ്ങാനും ഒക്കെ നല്ല കഷ്ടപ്പാട് തന്നെയാണ്. വളരെ സൂക്ഷിച്ചിറങ്ങേണ്ട കാര്യമാണുള്ളത്. ഒരു കാര്യം പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും ധൃതി പാടില്ലേ തൊഴിലിന്. ശ്രദ്ധ വളരെ വേണ്ട ഒരു തൊഴിലാണത്. നോക്കിയതേ ഇപ്പം ഞാൻ താഴോട്ട് ഇറങ്ങിയാണ്. അപ്പോൾ ഇന്നത്തെ ഇതിൻ്റെ പണി കഴിഞ്ഞ് ഒരുവിധം അങ്ങനെ 9 എണ്ണമുണ്ട് എനിക്ക് കയറാനായിട്ട്. ഈ 9 തെങ്ങും ഇതുപോലെ തന്നെ കാറ്റും മഴയും വെയിലും എല്ലാം കൊണ്ടുവേണം കയറിച്ചെത്തി പണിയെടുക്കാനായിട്ട്. അതുകൊണ്ട് ഒരുവിധം എൻ്റെ കുടുംബം വലിയ പ്രശ്നങ്ങളില്ലാതെ മുന്നോട്ട് പോകുന്നു. ഇനിയിപ്പോൾ വേറെ കാര്യമായിട്ട് പറയാനായിട്ട് ഒന്നുമില്ല. അപ്പോൾ ശരി, ഞാൻ അടുത്ത തെങ്ങിലേക്ക് കയറാൻ പോവുകയാണ്. അപ്പോൾ ഇത് കഴിഞ്ഞു ഓക്കെ. ഹലോ ഗൈസ്, അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ ഇത് എന്നെ ഈ ചേട്ടനേക്കാൾ നല്ലോണം എക്സ്പ്ലെയിൻ ചെയ്യാൻ എനിക്ക് പറ്റത്തില്ല. അപ്പോൾ ചേട്ടൻ ഇപ്പോൾ എത്ര വർഷമാണ് ഇത്? ഞാൻ ഒരു 37 സ്കൂൾ ഫൈനൽ കഴിഞ്ഞപ്പോൾ തുടങ്ങിയിട്ടുള്ളൊരു അംഗമാണിത്. അതായത് ഒരു 37 വർഷം ഇങ്ങനെ ചുരുങ്ങിയതായിട്ടുണ്ട്. ഇപ്പം എനിക്ക് 56-57 വയസ്സിൻ്റെ അടുത്തായിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കയറുമ്പോൾ തന്നെ സ്വന്തമായിട്ട് നിലയിലേക്ക് വന്നില്ല. ഒരു ആശാൻ്റെ കീഴിൽ നിന്ന് ഇത് അഭ്യസിച്ച് അതിനുശേഷം പിന്നെ സ്വന്തമായിട്ട് തൊഴിൽ വാങ്ങി എന്നിട്ട് വേണം നമ്മൾ ഈ മേഖലയിലേക്ക് കടന്നു വരാനായിട്ട്. അതുവരെ നമ്മൾ ആശാൻ്റെ കൂടെ നിന്ന് ഫ്രീ ആയിട്ട് തൊഴിൽ നമ്മൾ പഠിക്കുകയാണ്. പഠിച്ചതിന് ശേഷം അത് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ വന്ന് കയറാവുന്ന ഒരു തൊഴിലല്ലത്. പിന്നെ വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും ആശാൻ നേരത്തെ പറഞ്ഞിരുന്ന ഒരു കാര്യം, ചെത്ത് ഇതൊരു സൂത്രമാണ്. ഓരോ തെങ്ങിൻ്റെ ഓരോ കൊലകൾ പിടിക്കുമ്പോഴും ഓരോ നാക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ ഇപ്പം ഒരു കൊല നമ്മൾ പിടിച്ച് അതിനിപ്പോൾ ഒരുമാതിരി ഭേദപ്പെട്ട രീതിയിൽ കള്ള് കിട്ടിയെന്ന് വിചാരിച്ച് 2-ാമത്തെ കൊലയ്ക്ക് അതുപോലെ തന്നെ ആ രീതി തന്നെ പിന്തുടർന്ന കള്ള് കിട്ടിക്കൊള്ളണമെന്ന് ഒരു നിർബന്ധമില്ല. അപ്പോൾ അതിന് പുതിയ സൂത്രമാണ്. ഇപ്പോൾ ഈ തെങ്ങിൻ്റെ മുകളിൽ ഇപ്പം ഞാൻ കാണിച്ചേക്കുന്നത് സൂത്രങ്ങളൊന്നും കാണിച്ചിട്ടില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കള്ള് നിലവിലത് മാന്യമായിട്ട് വീണുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അത് വീഴാതിരിക്കുമ്പോഴാണ് പുതിയ സൂത്രങ്ങളിലേക്ക് കിടക്കുന്നത്. അപ്പോൾ എല്ലാ എപ്പോഴും ഓരോ കൊല പിടിക്കുമ്പോഴും ഓരോ അതിൻ്റേതായ സൂത്രങ്ങളുണ്ടായിരിക്കും. ആണ് നേരത്തെ ആശാൻ പറഞ്ഞതെന്നേക്കാണ് നിൻ്റെ കഴിവാണ് ഇതിനകത്ത് പ്രയോഗിക്കേണ്ടത്. ഞാൻ കാണിച്ചതെന്ന് മാത്രം പ്രയോഗിച്ചുകൊണ്ട് കാര്യമായില്ല. ഞാൻ എൻ്റെ പ്രാഥമിക പാഠങ്ങളാണ് നിനക്ക് പറഞ്ഞത്. ബാക്കി എല്ലാ സൂത്രങ്ങളും നീ പ്രയോഗിച്ചോളാം. അപ്പോൾ ഓരോ കൊലകൾ പിടിക്കുമ്പോൾ അതിൻ്റേതായ രീതിയിൽ അതിനെ മെയിൻറ്റെയിൻ ചെയ്ത് നിലനിർത്തിക്കൊണ്ട് പോകണം. ഈ 37 കൊല്ലത്തിനുള്ളിൽ വലിയ കുറവൊന്നും കൂടാതെ ഒരുമാതിരി കള്ള് താഴോട്ട് പോകാതെ മാന്യമായ രീതിയിൽ എനിക്ക് പണിയെടുത്ത് കള്ളുണ്ടായിട്ടുണ്ട്. നല്ല ബോണസ് ഉണ്ടാവാറുണ്ട്, നല്ല ആനുകൂല്യങ്ങൾ ഉണ്ടാവാറുണ്ട്. പക്ഷേ ഇപ്പോൾ കുറേ ആയിട്ട് വ്യവസായം സ്തംഭിച്ച നിലയിൽ അതിൻ്റെ ഒരു ആനുകൂല്യങ്ങളിൽ ഒരുപാട് കുറവുണ്ട്. കൊറോണ ഞാൻ പറഞ്ഞല്ലോ, കൊറോണ ഒരുപാട് ബാധിച്ചിട്ടുണ്ട്. 50 ദിവസം 49 ദിവസം കള്ളളന്നില്ല. അത് ഒരുപാട് കഷ്ടപ്പാട്. അതാണ് തെങ്ങിൻ്റെ കൊലയൊക്കെ വിട്ട് കളയുന്നത്. കാരണം ചെത്താൻ പറ്റാതെ ഇപ്പോൾ കൊലയൊക്കെ വിട്ടുപോയില്ലേ. പക്ഷെ നമ്മൾ പാട്ടം കൊടുക്കും തെങ്ങിന് കൊടുക്കാതിരുന്നാൽ ഒരു കാരണവശാലും പിന്നെ നമ്മൾ 2-ാമത് കയറാൻ വരുമ്പോൾ തെങ്ങോടുമ്പോൾ തെങ്ങ് കയറില്ല. അവർക്ക് അതിന് വേണ്ടിയാണ് തെങ്ങ് തന്നേക്കുന്നത്. അപ്പോൾ നമ്മൾ ചെത്തിയോ ചെത്താതിരിക്കുക അവർക്കത് ബാധകമല്ല. കാശ് നമ്മൾ നിർബന്ധമായിട്ടും കൊടുത്തിരിക്കണം. അപ്പോൾ അതുകൊണ്ട് മുതലാളി ഞങ്ങൾക്ക് കഴിഞ്ഞ മാസം പാട്ടം തന്നില്ല. പക്ഷേ അത് സാരമില്ല, പറഞ്ഞിട്ട് കാര്യമില്ല. അയാൾ അങ്ങേർക്കും കള്ള് ഉൽപ്പാദനം കൊടുക്കാതെ അയാൾ കാശ് തരേണ്ട കാര്യമില്ല. അതാണ് നേരത്തെ ഞാൻ പറഞ്ഞില്ല, ഒരിക്കലും ലോകത്ത്
എങ്ങും കാണാത്തൊരു വ്യവസായമാണത്. അതായത് മുതൽ മുടക്കത്തിലില്ലാത്തത്, ക്യാപിറ്റൽ ഏതൊരു വ്യവസായത്തിനും മുതൽ മുടക്കുന്നത്. ഈ ഒരു സാധനത്തിന് മാത്രം മുതൽ മുടക്കില്ല, മുതലാളിക്ക് 5 പൈസയുടെ മുടക്കില്ല. നമ്മൾ ആ ഉൽപ്പന്നം കൊണ്ട് കൊടുക്കുക, ആ അളന്ന കളിൻ്റെ പൈസ തരാമെന്നല്ലാണ്ട് പുള്ളിക്ക് പ്രത്യേകിച്ച് അതിന് വേണ്ടിയിട്ടുള്ള കാശ് മുടക്കോ വ്യഗ്രതകൾ അല്ല ആദ്യം കൊടുക്കുക. കമ്പനി കറണ്ട് കാശ് കൊടുക്കണം, തൊഴിലാളികളെ ഉണ്ടാക്കണം, എല്ലാം ഒരുപാട് ഒരുപാട് ചിലവുകളാണ് മഴയത്ത്. കാരണം ഇതിന് ഒരു സമയമുണ്ട്, ഈ 3 നേരം കയറണം, രാവിലെ കയറണം, ഉച്ചയ്ക്ക് കയറണം, വൈകുന്നേരം കയറണം. അപ്പം രാവിലെ ഞാൻ വെളുപ്പിന് ഒരു 4:30 കയറിയത് ഞാൻ. അത് കഴിഞ്ഞിട്ടാണ് അതെടുത്താണ് ഞാൻ ഷാപ്പിൽ കൊണ്ടു കൊടുത്തത്. അതിനുശേഷം ഇപ്പം 9 മണിയായപ്പോൾ 2:00 കയറിയാണ്. ഇതിപ്പോൾ ഒരു 11:30 to 2:30 എടുക്കും. ഇതിപ്പോൾ ആദ്യത്തെ തന്നെ ഞാൻ കയറിയിട്ടുള്ളൂ, ഒരു 15 മിനിറ്റോളം ഇപ്പോൾ ഇതിന് തന്നെ ആയിട്ടുണ്ട്. അപ്പോൾ അതുപോലെ ഇനി 9 എണ്ണം കയറി വരുമ്പോഴത്തേക്കും ഒരു 2:30 to 3 എടുത്ത് വരും. അത് കഴിഞ്ഞ് പിന്നെ ഇനി വൈകുന്നേരം 5 മണിയാകുമ്പോൾ ഞാൻ ഇറങ്ങും. 4:30 to 5 മണിയാകുമ്പോൾ ഇറങ്ങി കഴിഞ്ഞാൽ ഒരു 7 മണിയാവും കഴിയുമ്പോൾ അത്ര നേരം വീണ്ടും എത്തുവാനും. ആ നേരത്ത് മഴയും എല്ലാം നമുക്ക് പ്രശ്നം തന്നെ, സന്ധ്യ മഴകളുണ്ട്. പക്ഷേ എന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ ഓടി കയറി കഴിഞ്ഞാൽ കള്ളുണ്ടാവില്ല. ഇതിന് സമയമുണ്ട്, ആ സമയത്തിന് തന്നെ നിശ്ചിത സമയങ്ങളുണ്ട്. ഈ നിശ്ചിത സമയത്തിനല്ല, അത് തുളി നിൽക്കണ ഒരു നേരമുണ്ട്. കള്ളിപ്പം നമ്മളിപ്പോൾ ആദ്യം അരിഞ്ഞു പോകുന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ കള്ളിങ്ങനെ വീണോണ്ടിരിക്കും. അപ്പോൾ സമയം വൈകുന്തോറും അതിൻ്റെ വീഴ്ചയിൽ കുറവ് സംഭവിക്കും. അപ്പോൾ പരമാവധി ആ കള്ളങ്ങോട്ട് വീണ് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ തീരെ കുറയുന്നുള്ളൊരു സമയമാകുമ്പോൾ നമുക്കറിയാം, കാരണം പരിചയമുള്ള എൻ്റെ പേരിൽ. അപ്പോൾ ആ കുറവ് തന്നെ ആ സമയത്ത് വന്ന് നമ്മൾ വീണ്ടും കയറും. വീണ്ടും കയറി വീണ് പഴയതുപോലെ നമ്മൾ ഒന്നുകൂടി ആവർത്തിക്കും. ആവർത്തിക്കുമ്പോൾ വീണ്ടും പൂർവാധീന ശക്തിയോടെ കള്ളു വീണ് വരുന്നു. ആ അതാണ് എൻ്റെ ഏറ്റവും വലിയ സൂത്രം. എന്നെ കാണാൻ അത് തന്നെയല്ല, എന്നെ കാണാൻ പറ്റില്ലല്ലോ. കാരണം എന്നെ കാണേണ്ട ആവശ്യമില്ല, കാരണം എൻ്റെ തൊഴിലാണ് കാണേണ്ടത്. എന്നെ ഞാനെന്ന് ആ ഞാനെന്ന് വ്യക്തിക്ക് ഇവിടെ ഒരു പ്രാധാന്യമില്ല, കാരണം ചെയ്യുന്ന തൊഴിലിനാണ് പ്രാധാന്യം. കാണാൻ പറ്റില്ല, ഇപ്പൊ സിനിമ ഷൂട്ടിംഗ് മറ്റുള്ള എന്ത് ഷൂട്ടിംഗ് എന്തുവാരാണെങ്കിലും കാണാൻ പറ്റും. ഇത് കാണാൻ കാരണം ആള് ആള് കൂടെ മുകളിൽ കയറി വരാൻ പറ്റൂല, റിയലാണ്. ഭംഗിയായിട്ട് പോട്ടെ. അത് ഒന്നും കൂടി പറയാനുണ്ട്, ഇപ്പൊ നോക്ക്, ഇപ്പൊ കള്ളു വീണത് കണ്ടല്ലേ, ഏറ്റവും ശുദ്ധമായ ഒരു കലർപ്പില്ലാത്ത ലോകത്ത് ഇതുപോലെ ഒട്ടും മായമില്ലാത്ത ഇത്രയും നല്ലൊരു പാനീയം വരെ കിട്ടാനില്ല സത്യത്തിൽ. പക്ഷെ ഷാപ്പിൽ ചെല്ലുമ്പോഴത്തേക്കും സ്ഥിതി നേരെ മാറും. അത് ഞങ്ങൾ നിരപരാധികളാണ്, കാരണം ഞങ്ങൾക്ക് ഒന്നും ചെയ്യാനില്ല. ഇതിപ്പോ സത്യം പറഞ്ഞു കഴിഞ്ഞപ്പോ വൈകുന്നേരങ്ങളിൽ അല്ലെങ്കിൽ നാളെ വെളുപ്പിന് ഞാൻ എടുക്കുന്ന സമയത്ത് കള്ളെടുക്കുന്ന സമയത്ത് വന്നൊന്ന് രുചിച്ച് നോക്കിയാൽ അറിയാം ഇതിന്റെ മേന്മ എന്താന്ന്. ഒരുപാട് ഗുണങ്ങളുള്ളതാണ്. പണ്ട് ഈ സ്ത്രീകളൊക്കെ പ്രസവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രസവരക്ഷയ്ക്കായിട്ടൊക്കെ കള്ള് ഞാനൊക്കെ ഒരുപാട് കൊടുത്തിരുന്നതാണ്. ഇപ്പം അതൊന്നുമില്ല. ഇപ്പം എന്ന് വെച്ചാൽ ഇപ്പം സ്ത്രീ അവർക്ക് തന്നെ അറിഞ്ഞുകൂടാ എന്താണ് കള്ളിൻ്റെ മഹത്വം എന്താണ്. ഒരുപാട് മഹത്വങ്ങളുള്ള ഒരു സാധനമാണ്. ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ ഒരു ദിവസം പറഞ്ഞ തീരുമില്ല, അതിനും വേണ്ടി പറഞ്ഞു. ആ അതെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലേ, ഒട്ടും കലർപ്പില്ലാത്ത ഒരുപാട് ഔഷധ ഗുണമുള്ള ഒരുപാട് ഗുണങ്ങളുള്ള ഒരു നല്ലൊരു സത്താണ് ഈ കള്ളെന്ന് പറയുന്നത്. പക്ഷേ ജനങ്ങളത് ജനങ്ങളത് മനസ്സിലാക്കുന്നില്ല. മനസ്സിലാക്കാഴികയല്ല, പിന്നെ വെച്ചാൽ ദുർലഭമായി. ഇത് കിട്ടാനും ഒരുപാട് ബുദ്ധിമുട്ടായി, കാരണം കിട്ടാനില്ല. തൊഴിലാളികളുടെ എണ്ണം കുറഞ്ഞു, കള്ളിൻ്റെ ഉൽപ്പാദനം കുറഞ്ഞു, പിന്നെ പ്രകൃതിയുടെ മാറ്റങ്ങൾ, അങ്ങനെ ഒരുപാടുണ്ട് ഈ ഇതിനെ സംബന്ധിച്ച് പറയാനായിട്ട്. അപ്പം എത്ര പറഞ്ഞാലും തീരാത്ത അത്ര വർണ്ണനകളുണ്ട്. അപ്പോൾ തൽക്കാലം ചേട്ടന് വളരെ നന്ദി. ഗായ്സ്, അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ആയിട്ട് ഷെയർ ചെയ്യുക, പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം അടുത്ത വീഡിയോ കേൾക്കാം. ബൈ. ഓക്കെ.